ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വധശ്രമ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശബരിനാഥനെതിരെയുള്ള പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ കോൺഗ്രസ് MLA ആയ ശബരിനാഥാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമാനത്തിലെ പ്രതിഷേധത്തിൽ മുഖ്യ സൂത്രധാരനെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പ്രതികൾ സംഭവത്തിന് മുൻപായി ശബരിനാഥനെ പലതവണ ബന്ധപ്പെട്ടതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ വിരോധം വെച്ച് പ്രതികൾ വിമാനത്തിനുള്ളിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ നിന്ന് ഞങ്ങൾ വെച്ചേക്കില്ലട എന്ന് ആക്രോശിച്ച് പാഞ്ഞെടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. കേസിൽ എന്തായാലും ശബരിനാഥന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ശബരിനാഥനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നുള്ള പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിലാണ് കോടതിയുടെ വിധി. ഉപാധികളോടെയാണ് എന്തായാലും ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അടുത്ത 3 ദിവസം ശബരിനാഥൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 500,000 രൂപയുടെ ബോണ്ടും ജാമ്യം അനുവദിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുമ്പോൾ ശബരിനാഥന്റെ ഫോൺ ഹാജരാക്കുകയും വേണം. ശബരിനാഥന് ജാമ്യം നൽകുന്നതിനെതിരെ പോലീസ് ശക്തമായി വാദിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ നടന്ന വധശ്രമത്തിന്റെ ഗൂഢാലോചനയിലെ മാസ്റ്റർ ബ്രെയിൻ ശബരിനാഥനാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ആസൂത്രണം നടന്ന വാട്സപ്പ് ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെടുക്കാനും മറ്റ് പ്രതികൾക്കൊപ്പം ചോദ്യം ചെയ്യാനും ശബരിനാഥന് കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് വാദിച്ച ശബരിനാഥൻ ഫോൺ ഇപ്പോൾ തന്നെ കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്നും അറിയിച്ചു. കള്ളക്കേസും വ്യാജ അറസ്റ്റും പിണറായി വിജയന്റെ അടിമ പോലീസ് കയ്യിൽ വെച്ചാൽ മതിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലും ഇതിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു. ഈ കള്ളക്കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്നും സമരം ഏത് രാജാവിനെതിരെയാണെങ്കിലും വേണ്ടി വന്നാൽ ഇനിയും നടത്തുമെന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്.